സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഓ ഉമ്മമാരെ പെങ്ങന്മാരെ, നിങ്ങളെ സംബന്ധിച്ചാണ് ഹബീബിന്റെ വലിയ അറിയിപ്പ്. നരകത്തിൽ അധികവും സ്ത്രീകളാണെന്ന് ഖാല റസൂലുള്ളാഹി. നരകത്തിൽ അധികവും സ്ത്രീകൾ, നിങ്ങൾക്ക് ഓർമ്മണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാ വിഷയത്തിലും നുക്സാനിയത്തുള്ള നിങ്ങൾ, എല്ലാ വിഷയത്തിലും ഇബാദത്തിന്റെ വിഷയത്തിൽ പോരായ്മയുള്ള നിങ്ങൾ അല്ലേ? മാസത്തിൽ മെൻസസ് ആകുന്ന സമയം നോമ്പെടുക്കാൻ പറ്റൂല, ആ സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആൻ തൊടാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല. അങ്ങനെ തുടങ്ങിയിട്ട് ബുദ്ധിയുടെ വിഷയത്തിലും ഇബാദത്തിന്റെ വിഷയത്തിലും മറ്റു ഒരുപാട് കാര്യത്തിലും നിങ്ങളുടെ ഖൽഖത്ത് തന്നെ, സൃഷ്ടിപ്പ് തന്നെ പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മയൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തൊലിക്കൊരു ചെറിയ നിലക്ക് നിറം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിന് കുറച്ച് ഭംഗി തന്നിട്ടുണ്ടെങ്കിൽ, മുഖത്തിന് കുറച്ച് ഭംഗി തന്നിട്ടുണ്ടെങ്കിൽ, ആ ഭംഗിയെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറ്റവും വലിയ അജ്മലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇന്ന ബൈതൻ അൻത സാകിനഹു ലൈസ മുഹ്താജൻ ഇല സുറുജി കമാലിയത്തുള്ള നേതാവ്, ഏറ്റവും ഭംഗിയുള്ള ആ നേതാവിനോളം ഭംഗിയുള്ള ഒരു മഖ്ലൂഖന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് പടച്ചിട്ടില്ല. അത്രയും വലിയ ശറഫുള്ള തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്, അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമിനെ മലീമസമാക്കാൻ വേണ്ടിയിട്ട് നിന്റെ ശരീരത്തിന്റെ തുടിപ്പിനെ നീ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ, നിന്റെ ഭംഗിയെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ, നീ അഹങ്കാരിയായിട്ട്, നീ തമ്മാടിയായിട്ട് ഉപ്പള ടൗണിലോ കാസർഗോഡ് ടൗണിലോ മറ്റ് ടൗണുകളിലോ സിനിമ നടിമാരെ പൂർണ്ണമായിട്ട് പിന്തുടർന്നുകൊണ്ട് നീ ബ്യൂട്ടി പാർലറിൽ പോയാൽ, നീ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്താൽ, നീ മുഖത്ത് മേക്കപ്പ് നടത്തിയാൽ, നീ ബോഡി ഷേപ്പ് സർദ ധരിച്ചാൽ, നീ ടൈറ്റ് പിച്ച് ബുർക്ക ധരിച്ചാൽ, നീ മുടി ശാമ്പ തേച്ച് പാറിപ്പിച്ചിട്ട് മൊബൈലിന് ദുരുപയോഗം ചെയ്ത്, വാട്സപ്പ് ദുരുപയോഗം ചെയ്ത്, ഇന്റർനെറ്റ് ദുരുപയോഗം ചെയ്ത്, മിസ്കാളിലും മെസ്സേജിലുമായിട്ട് അന്യ പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധം നിലനിർത്തിയിട്ട്, ഹറാമിന്റെ സ്നേഹം നിലനിർത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, കോളേജിൽ പഠിക്കുന്നവരും സ്കൂളിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും പുറത്തിരിക്കുന്നവരും ജോലിയിലുള്ളവരും ഉൾപ്പെടെ, ഓ സഹോദരിമാരെ, വ്യഭിചാര വിഷയങ്ങളുമായി, ഹറാമായ വിഷയങ്ങളുമായി അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് സിനിമയിലും സീരിയലിലും പട്ടുറുമാരിലും ബ്ലൂ ഫിലിമിലുമായിട്ട് നിങ്ങളെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, അള്ള നിങ്ങളെ വെറുതെ വിടൂല. അങ്ങനെ ഹറാം വർദ്ധിച്ചതുകൊണ്ടാണ് ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് സ്ത്രീകളുടെ കുത്തഴിഞ്ഞ അഴിഞ്ഞാട്ടം. ഈ അരാജകത്വം വർദ്ധിച്ചപ്പോൾ ചെറിയ ചെറിയ ജനിച്ചു വീഴുന്ന, പിറന്നു വീഴുന്ന കുരുന്നു മക്കൾ പോലും ബ്ലഡ് ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വലിയ വലിയ മാരക രോഗങ്ങളെ കൊണ്ട് സമുദായത്തിലെ സമൂഹത്തിലെ ആളുകൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യാത്ത ചെറിയ കുട്ടികൾ പോലും വല്ലാത്ത നിലയ്ക്ക് വേദന കടിച്ചിറക്കുന്നുണ്ടെങ്കിൽ, ഹറാമിന്റെ വർദ്ധനവ് നിർത്തണം. ഈ ഹറാമായ ജീവിതം കൊണ്ട് കുടുംബത്തിലെ സമാധാനം അള്ള നഷ്ടപ്പെടുത്തി കളയും, ഈമാന്റെ നൂറിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നഷ്ടപ്പെടുത്തി കളയും. എന്റെ സൗണ്ട് കേൾക്കുന്ന സകല ഉമ്മമാരോടും പറയുന്നു, സകല സഹോദരിമാരോടും പറയുന്നു, സൗണ്ട് കേൾക്കുന്ന സകല പുരുഷന്മാരോടും പറയുന്നു, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത വ്യഭിചാര വിഷയം ആരിൽ നിലനിൽക്കുന്നുണ്ടോ ഈ സമയം, ഹബീബിന്റെ മജ്‌ലിസിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ എന്റെ ജീവിതത്തിൽ അള്ള പൊരുത്തപ്പെടാത്ത ഒരു ഹറാമായ ബന്ധത്തിലും ഇനിമേൽ ഞാൻ തുടരില്ല എന്ന നിലക്ക് പ്രതിജ്ഞ ചെയ്യണ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന അത്തരം ഫിസ്താകുന്ന തമ്മാടിത്തങ്ങളിൽ നിന്ന് നാം വഴിമാറിയിട്ട്, ഹബീബിന്റെ മനസ്സിനെ ക്ലേശപ്പെടുത്തുന്ന ബിദ്അത്തിന്റെ ആശയത്തിൽ നിന്ന്, പുത്തനാശയത്തിൽ നിന്ന് നാം വഴിമാറിയിട്ട് യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങിയിട്ട് അതിലൊരു ഇടയാട്ടവും വേണ്ട. മുജാഹിദ് പറയുന്നതും കുറവൊക്കെ ശരിയുണ്ട് എന്ന് നീ ചിന്തിക്കണ്ട, അവര് പറയുന്നതിലും കുറവൊക്കെ ശരിയുണ്ട് എന്ന് ചിന്തിച്ച് രണ്ട് കോണിയിൽ കാലിട്ട് നീ വെള്ളത്തിലൂടെ യാത്ര ചെയ്താൽ യാത്ര മുന്നോട്ട് പോവാൻ അസാധ്യമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറക്കാൻ എന്റെ സൗണ്ട് കേൾക്കുന്ന വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ട് എന്റെ സൗണ്ട് കേൾക്കുന്ന സകല സഹോദരിമാരോടും പറയുന്നു, ഹറാമായ പരിഷ്കരിച്ച നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിർത്തിവെക്കണം. അതിനുവേണ്ടി സ്ത്രീകളെ അഴിഞ്ഞടിപ്പിക്കാൻ വേണ്ടി
അനുവാദം കൊടുക്കുന്ന സകല പുരുഷന്മാരോടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അഹലുകാരാകുന്ന, നിങ്ങളെ ഭാര്യമാരാകുന്ന, നിങ്ങളെ പെങ്ങന്മാരാകുന്ന, നിങ്ങളെ പെൺമക്കളാകുന്ന, നിങ്ങളെ ഉമ്മമാരാകുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ സംബന്ധിച്ച് വിചാരണ ചെയ്തിട്ടല്ലാതെ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ അനുവദിക്കില്ല. നിനക്ക് ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റില്ല. നിനക്ക് ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദൽ കൗസർ വിതരണം ചെയ്യുമ്പോ ആ പാനീയം നിനക്ക് വാങ്ങാൻ നിനക്ക് അനുവാദം കിട്ടില്ല, നിനക്ക് അവസരം കിട്ടില്ല. അതുകൊണ്ട് അത്തരം പെണ്ണുങ്ങളൊക്കെ തമ്മാടിത്തവുമായിട്ട് ഇന്ന് ചെറിയ കുട്ടികൾ, ഞങ്ങൾ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ ബുധനാഴ്ച മലപ്പുറത്തുനിന്ന് വരുന്ന വഴിയിൽ വടകര ടൗണെത്തുന്ന തൊട്ടുമുമ്പായിട്ട് നടുറോട്ടിൽ ഓണോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഏതോ കോളേജ് നടത്തുന്ന ഒരു പരിപാടിയാണ്. യുവതികളായ പ്ലസ് ടുവിനും അതിനു മുകളിലൊക്കെ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ, മക്കനയിട്ട പെൺകുട്ടികൾ ഉൾപ്പെടെ, അമുസ്ലിം സഹോദരിമാരുൾപ്പെടെ ആണും പെണ്ണും ഒന്നിച്ച് ബാൻഡിന്റെയും മദ്ദളത്തിന്റെയും ചെണ്ടയുടെയും താളത്തിനൊപ്പിച്ച് നടുറോട്ടിൽ ചാടിക്കളിച്ച് ഡാൻസ് കളിച്ചിട്ട് തൊള്ളയിൽ വരുന്നതൊക്കെ പാട്ടും പദ്യവുമായിട്ട് അള്ളാഹുവിന്റെ ദീനിനെ വില വെക്കാത്ത നിലക്ക് ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് ആരാണ് ഈ നിലക്ക് അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ രക്ഷിതാക്കൾക്ക് ഈ പെൺകുട്ടികൾക്ക് അനുവാദം കൊടുത്തത്? അതുകൊണ്ട് സ്കൂളുകളിലേക്ക് കലാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്ന സകല രക്ഷിതാക്കളും ജാഗ്രതയിൽ, അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കരുത്. നിങ്ങൾ കല്യാണത്തിന്റെ പേരിൽ, നിങ്ങൾ മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ ഇന്നിപ്പോ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ആർക്കും കാര്യം പറയാൻ പേടിയാണ്. ഒരു മഹല്ല് ജമാഅത്തിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു സെക്രട്ടറി അവന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ മൈലാഞ്ചി കല്യാണത്തിന്റെ രാത്രി എന്തൊക്കെ തോന്നിവാസം നടക്കും. അതിനെ സംബന്ധിച്ച് പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ട മുദരിസ അല്ലെങ്കിൽ ഖതീബ് അതിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ഒരു പ്രഭാഷണം നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ പ്രകോപനമുണ്ടാക്കും വിധം അദ്ദേഹത്തെ ഹുറൂജ് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സകല ഉമറാക്കളോടും ഞാൻ പറയുന്നു, നിന്റെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ നീ ഒതുക്കാൻ ശ്രമിച്ചാൽ നിന്നെ അള്ളാഹു വെറുതെ വിടില്ല. നിന്റെ പണമൊക്കെ അള്ളാഹുവാണ് അമീയ, റബ്ബാണ് അമീയ. അള്ളാഹുവിനല്ലാതെ ദീൻ പറയാൻ ഇവിടെ ഒരാളെയും ഭയക്കേണ്ടതില്ല. അതുകൊണ്ട് സകല പണക്കാരോടും പറയുന്നു, സകല സാധാരണക്കാരോടും പറയുന്നു, സകല വിശ്വാസി വിശ്വാസികളോടും പറയുന്നു, അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് കല്യാണ വീടുകളിലും മറ്റ് സൽക്കാരങ്ങളിലും മറ്റ് ഏത് ആഘോഷങ്ങളിലും ഏത് വിഷയങ്ങളിലും റബ്ബ് പൊരുത്തപ്പെടാത്ത നില കഴിഞ്ഞാടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ഖുർആൻ അനുവദിച്ചിട്ടില്ല, അത് ഉപ്പാപ്പ ഹബീബ് തങ്ങൾ അനുവദിച്ചിട്ടില്ല. ആ തങ്ങൾ അനുവദിക്കാത്തത് എങ്ങനെ നമുക്ക് പറയാതിരിക്കാൻ പറ്റും? ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തുൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും തോന്നിവാസത്തിൽ അകപ്പെട്ടുകൊണ്ട് ഈ ദീനിനെ പറയിപ്പിക്കുന്ന രൂപേണ നഗരങ്ങളിലിറങ്ങിയിട്ട് അവര് അഴിഞ്ഞാട്ടി നടക്കുമ്പോ അതിനെ കണ്ടിരിക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് എല്ലാ അഴിഞ്ഞാട്ടങ്ങളും, നീ വിചാരിക്കും ഞാൻ വലിയ സ്വാധീനമുള്ള ആള്, നിന്റെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടോ, നിന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ, നിന്റെ അധികാരത്തിന്റെ ബലം കൊണ്ടോ, നിന്റെ ആരോഗ്യത്തിന്റെ മുഷ്ടിയുടെ കാരണം കൊണ്ടോ നീ ദീനിനെ ഒതുക്കാൻ ശ്രമിച്ചാൽ എല്ലാ പണവും ഒതുങ്ങും ഒരു സമയം, എല്ലാ ആരോഗ്യവും ഒരു സമയം സ്റ്റോപ്പാകും, നീ തന്നെ നിശ്ചലമാകും. അങ്ങനത്തെ മൗത്ത് നിനക്ക് വരാനുണ്ട് കേട്ടോ. അൽ മൗത്ത് ഹഖ്ഉൻ, മരണം സത്യമാണ് കേട്ടോ. അത് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ് കേട്ടോ. ആ ഖുർആന്റെ മുഫസ്സിറായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിന്തിപ്പിക്കൂല. ആ ബോധം എല്ലാവർക്കും വേണം. ശ്വാസമടങ്ങി ഖബറിലെത്തിയാൽ നീ തമ്മാടിയായിട്ട്, നീ പലിശക്കാരനായിട്ട്, നീ ഈബത്ത് പറയുന്നവനായിട്ട്, നീ ഫിതനുണ്ടാക്കുന്നവനായിട്ട്, നീ ഫസാദുണ്ടാക്കുന്നവനായിട്ട്, നീ കളവ് പറയുന്നവനായിട്ട്, നീ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട്, നീ ഗുണ്ടാസറ്റിൽ പ്രവർത്തിച്ചിട്ട്, നീ വർഗീയ വിഷയങ്ങളിൽ ഏർപ്പെട്ട് പരിശുദ്ധ ദീനിനെ പ്രയാസപ്പെടുത്തുന്ന, ആ ദീനിന്റെ അഹലുകാരെ പ്രയാസപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും ഗൂഢാലോചനകളും നിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ, നീ തീവ്രവാദ വിഷയങ്ങൾ
നൂലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഓ മുസ്ലിം ചെറുപ്പക്കാര, നീ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ, കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ, പാൻപരാഗ ചവച്ചിട്ടുണ്ടെങ്കിൽ, ഹാൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ, മബു തിന്നിട്ടുണ്ടെങ്കിൽ, ഓ പെൺകുട്ടികളെ, നിങ്ങൾ ഹറാമായ നിലയ്ക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നിസ്കാരം മുള പോലെ നിർവഹിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അത് കടുത്ത നാശമാണ് കേട്ടോ, കടുത്ത പരാജയത്തിന് കാരണമാണ് കേട്ടോ. ദുനിയാവിലെ എല്ലാ പ്രൗഢിയും നശിക്കും, എല്ലാ അഹങ്കാരവും നിൽക്കും, എല്ലാ ഭംഗിയും അസ്തമിക്കും. അസ്തമിക്കാത്ത ഒരു നീണ്ടുകാല ജീവിതമുണ്ട്, അതാണ് പാരത്രീക ജീവിതം, അതാണ് മഹാന്മാര് പറഞ്ഞത്. ദുന്യാദാറുൽ ഫനാ, നിലനിൽക്കുന്ന എല്ലാ ദുന്യാവ് ഭൗതിക ലോകം നശിക്കുന്ന ലോകമാണ്. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, നശിക്കാത്ത ലോകം പാരത്രീക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാകുന്ന ദുന്യാവിൽ അള്ളാഹ് പൊരുത്തപ്പെട്ട നിലക്ക് ആയുസ് ചെലവഴിക്കണേ. ഖുർആൻ മറിച്ചിട്ട് ദിവസവും ഒരു പേജെങ്കിലും ഓതാൻ സമയം കാണണം. സിനിമ പാട്ടും സീരിയലും മാപ്പിളപ്പാട്ടെന്ന പേരിൽ ഇന്നിതാ ഈ സദസ്സിൽ മൊബൈൽ ഇല്ലാത്ത ആളുകൾ എത്ര? അങ്ങനെയാണ് ചോദിക്കേണ്ടത്, കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ആണല്ലോ. മൊബൈൽ ഇല്ലാത്തവരുണ്ടാകില്ല. നിങ്ങളെ മൊബൈലുകളിൽ, നിങ്ങളെ സൂക്ഷിപ്പിലുള്ള ചിപ്പുകളിൽ, അല്ലെങ്കിൽ നെറ്റ് അതാ ഓപ്പണിലുള്ള ആളുകൾ ഏതൊക്കെയാണ് ഇഷ്ടാനുസരണം മാപ്പിളപ്പാട്ടെന്ന പേരിൽ ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന പാട്ടുകൾ, ഗാനങ്ങൾ എത്രയാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് ക്യാൻസർ മാറാൻ ദ്വാരക്കാണ്, പള്ളിയിൽ വന്നിട്ട് അതാ ജുമയ്ക്ക് കൂടുകയാണ്. ഹറാമായ തോന്നിവാസം ബ്ലൂ ഫിലിം വരെ നിറച്ചു വെച്ചിട്ട് മൊബൈലിൽ അതും കയറ്റി വെച്ചിട്ട് നീ റസൂലുള്ളാന്റെ മജ്ലിസിൽ വന്നാൽ അല്ലാഹുവിന്റെ റസൂല് നിന്നെ ശ്രദ്ധിക്കൂല, റബ്ബ് നിന്നെ കബൂലാക്കൂല. ഓ ഉമ്മമാരെ, എല്ലാ സ്വലാത്തിലും പറയാറുള്ളത് പോലെ പായാറ് സ്വലാത്ത് പണത്തിന് വേണ്ടി നടത്തുന്ന സ്വലാത്തല്ല. ഈ മഹത്തായ സ്വലാത്ത് ജനങ്ങളുടെ ഹിദായത്ത് ഉദ്ദേശിച്ച് മാത്രം സംഘടിപ്പിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങൾ ലോകത്ത് വർദ്ധിക്കണം. തങ്ങളെ മത് ചെയ്യുന്ന മാതഹീങ്ങൾ ഒരുപാട് വേണം. അവിടുത്തെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന കുറെ സ്വലാത്ത് ചെല്ലുന്ന തങ്ങളെ അതാ ആശ്രീങ്ങൾ വേണം എന്ന ചിന്തയിലല്ലാതെ അമലില്ലാത്ത നാം, അൽമില്ലാത്ത നാം, എല്ലാം കൊണ്ടും കുറവുള്ള നാം ഹബീബിനെ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലോ എന്ന് ചിന്തിച്ച് നടത്തുന്ന ഈ സ്വലാത്ത് ഒരു ഭൗതിക താല്പര്യത്തിലും നടത്തുന്നതല്ല. അതുകൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകരുന്ന നിലക്ക്, ഒരൊറ്റ പെണ്ണും ആണും വായാറ് സ്വലാത്തിന് വരേണ്ടതില്ല. അത് ഹബീബിനെ സഹിക്കൂല. അല്ലാഹുവിന്റെ ഹബീബിനെ സഹിക്കാത്തത് റബ്ബ് സുബ്ഹാനഹു വ തആലക്കും സഹിക്കൂല. ഹറാം നിർത്തിവെക്കണേ, ഹറാം സ്റ്റോപ്പ് ചെയ്യണേ, ബദരീങ്ങളെ വീട്ടിൽ ധാരാളം വിളിക്കണേ, എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ എന്ന നിലക്ക് മുൻകാല മഹത്തുക്കൾ അസ്ഹാബുൽ ബദറിനെ തവസുലാക്കിയ പദ്യങ്ങൾ അറിയൂലേ ഉമ്മ. നിന്റെ വീട്ടിൽ സ്ക്രീനുകൾ വന്നപ്പോ, എന്റെ കയ്യിൽ മൊബൈൽ വന്നപ്പോ, നീ സിനിമന്റെ പിന്നിലായോ? നീ മാപ്പിളപ്പാട്ടിൽ ലയിച്ചോ? ഓരോ ആളുകളുടെയും മൊബൈലിൽ ടൂൺസായി സെറ്റ് ചെയ്തിരിക്കുന്ന മാപ്പിളപ്പാട്ട് മുഴുവനും ഡിലീറ്റ് ചെയ്യണേ, മുഴുവനും വലിച്ചെറിയണേ, റസൂലുള്ളാന കൽബിൽ നിറക്കണേ. ആ ഹബീബിനെ കാണാൻ ആശയില്ലേ ഉമ്മ? ആ ഹബീബിനെ കാണാൻ ആശയില്ലേ ചെറുപ്പക്കാരെ? ഞാൻ പറയുന്നത് ഹബീബായ തങ്ങൾ അവിടുത്തെ ശിഷ്യരായ മുആദ് തങ്ങൾക്ക് നൽകിയ ഉപദേശം ഉൾക്കൊണ്ടിട്ടാണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലം വാഹിദ ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ. വിട്ടുപിരിഞ്ഞ് യമനിൽ പോയിട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്താൻ അതാ പ്രയാസം കണ്ടപ്പോ ഹബീബ് ആശ്വസിപ്പിക്കുകയാണ്, മുആദ് വിഷമിക്കണ്ട, വേർപാടിന്റെ ദുഃഖം വേണ്ട, സങ്കടപ്പെടണ്ട, നിങ്ങൾ കാരണം
നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ഉപദേശം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം പുൽകി കഴിഞ്ഞാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തുക്കാളും നിങ്ങൾക്ക് ഖൈറെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, ഉപ്പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉപ്പാപ്പയുടെ ആഹ്വാനം കൽബിൽ നിറച്ചിട്ട് നിങ്ങളിൽ നിന്നും ഒരാളിൽ നിന്നും ഒരു അഞ്ച് പൈസയുടെ ഉപകാരവും കണ്ടിട്ടല്ല ഹബീബിന്റെ സ്വല ീങ്ങൾ വർദ്ധിച്ചിട്ട് ആ മുഹബ്ബീങ്ങൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് ബായാറിന്റെ ഈ ഭൂമിയിൽ അധികരിച്ച് അധികരിച്ച് പരിശുദ്ധ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രി ചൊല്ലിയിട്ട് മദീനയിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ആ സ്വലാത്തുകൾ സമർപ്പിച്ചത് കാരണം ചെറിയ കാല ആയുസ് തീർന്ന് ശ്വാസമടങ്ങി സഖറാത്തിന്റെ സമയം മലായിക്കത്ത് തങ്ങളെ കാണിക്കുമ്പോ സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സാധുവായ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് സകല വിശ്വാസി വിശ്വാസിനികളോടും പറയട്ടെ, ഹറാമുകൾ നിർത്തിവെക്കണേ. ഒരു ഹറാമിന്റെ ചിന്തയും വേണ്ട, ഒരു ഹറാമിന്റെ ഇടപെടലും വേണ്ട, ഒരു ഹറാമിന്റെ റൂട്ടിലും വേണ്ട, ഒരു ഗുണ്ടാസെറ്റിലും പെടണ്ട. അള്ളാഹുവിനറിഞ്ഞുകൊണ്ട് ദീനിന്റെ ഹാദിമീങ്ങളായി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് ദീനിന് ചെറിയ കാല ആയുസും അള്ള തന്നത് മുഴുവനും സമർപ്പിക്കണേ ജനങ്ങളെ. അങ്ങനെ ഹബീബിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പറയുന്നു, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസോനി ഫഖദ് അബാ. വഴിപ്പെട്ടു ആ തങ്ങൾ പഠിപ്പിച്ച ആശയം ആര് ഉൾക്കൊണ്ടു അവര് സ്വർഗത്തിൽ തന്നെ. അതിനെതിരെ ദുന്യാവിന്റെ താല്പര്യത്തില് ഈ ദുന്യാവിന്റെ ഇച്ഛയിൽ മുഴുകിയിട്ട് നീ ഹറാമും കണ്ടിട്ട് നിന്റെ കണ്ണിനെ മലിമസപ്പെടുത്തിയാൽ, നിന്റെ മനസ്സ് ദുഷിപ്പിച്ചാൽ, നിന്റെ വസ്ത്രധാരണ മോശമാക്കിയാൽ, നീ കഴിക്കുന്നത് മോശപ്പെടുത്തിയാൽ, നീ കുടിക്കുന്നത് അനുവദിക്കപ്പെടാത്തതായാൽ ഹബീബിന്റെ എതിരാളിയ ശാശ്വതമായ നരകത്തിൽ അഹലുകാരിൽ നീ അംഗമാണ് കേട്ടോ. ഹബീബിനെ സ്നേഹിക്കണേ ജനങ്ങളെ. ഉമർ ഖാദി തങ്ങളെ ആശിഖുർ റസൂലല്ലേ, മദീനത്ത് ചെന്നില്ലേ, ഉപ്പാപ്പ ഹബീബിനെ വിളിച്ചില്ലേ, വാതിൽ തുറക്കാതെ അടഞ്ഞു കിടന്നില്ലേ. ആ സമയത്ത് അടക്കപ്പെട്ട റൗളയുടെ കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും അനുവാദം കിട്ടാതെ വിഷമിച്ചപ്പോ നേരെ ഡയറക്റ്റ് വിളിക്കുന്നു മദീനയുടെ ആ മലർവാടിയിൽ വിശ്രമിക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് വിളി കാരണം ഉമർ ഖാദി തങ്ങൾക്ക് അള്ള കൊടുത്ത ദർജ കറാമത്ത് കൊണ്ട് റൗളയുടെ കവാടം തുറക്കപ്പെട്ടിട്ടില്ലേ. വലിയ കറാമത്ത് കൊണ്ട് ശോഹറത്ത് സിദ്ധിച്ച മഹാനല്ലേ. ബ്രിട്ടീഷുകാർ ചാവക്കാട് ജയിലിലടച്ചിട്ട് ആ അടക്കപ്പെട്ട ജയിലിന്റെ ഉള്ളിൽ നിന്ന് പാതിരാത്രി തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചിട്ട് പൂട്ടിയിട്ട ജയിലിന്റെ ഉള്ളിൽ നിന്ന് ഒരാളും തുറന്നു കൊടുക്കാതെ പിറ്റേ ദിവസം നേരം പുലർന്നു നോക്കിയപ്പോ വെളിയങ്കോട് നാട്ടിൽ തിരിച്ചെത്തിയതല്ലേ. ഇതവിടത്തെ കറാമത്ത് അറിയിക്കുന്ന നിലക്ക് വെളിയങ്കോട് മഹല്ല ജമാഅത്ത് പ്രസിദ്ധീകരിച്ച അതാ താരീഖിൽ ഉമർ ഖാദി തങ്ങളെ താരീഖിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ. ആ വലിയ കറാമത്ത് കൊണ്ട് ഷുഹറത്ത് സിദ്ധിച്ച ഉമർ ഖാദി തങ്ങൾ പറയുന്നു, മക്കള് നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ എങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് ഹബ്ബുൻ നബി വമദ്ഹുഹു خير العمل وعصى الإله به
യുബല്ലിഹുൽ അമൽ, അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദഹ് ചെയ്യലാണ്. ആ മദഹിന്റെ സ്നേഹത്തിന്റെ വലിയ മജ്ലിസാണ് ബായാറു സലാത്ത് മജ്ലിസ്. നിങ്ങൾ ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രണ്ട് കിഡ്നിയും ഫൈൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞ് നീര് മൊത്തം വീർത്തുമുട്ടിയിട്ട് നിന്നെ ഡോക്ടർമാര് കൈവിട്ടിട്ടുണ്ടോ? നിനക്ക് മാറാത്ത വെള്ളപ്പാടിന്റെ രോഗമുണ്ടോ? കുഷ്ഠരോഗമുണ്ടോ? മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടോ? കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ? ഇങ്ങനെ നിന്റെ പെൺമക്കൾക്ക് കല്യാണം ശരിപ്പെടാതെ, ആൺമക്കളെ കല്യാണവും ശരിപ്പെടാതെ, വീടില്ലാതെ വാടക വീട്ടിലും വീടിന്റെ പണി തുടങ്ങിയിട്ട് പൂർത്തിയാകാതെ ജോലിയില്ലാതെ വിഷമിച്ച്, ബാപ്പ പോയിട്ട് വർഷങ്ങളായി കാണാനില്ല, മകൻ പോയിട്ട് വർഷങ്ങളായി കാണാനില്ല, നിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അകാരണമായി ജയിലുകളിൽ തുറങ്കിലടക്കപ്പെട്ടിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ദുനിയാവിന്റെ താല്പര്യങ്ങളുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, ഏത് രോഗങ്ങളുണ്ടോ, എല്ലാത്തിനും പുറമെ അവസാനം സകറാത്തിന്റെ സമയം ഹബീബിനെ കാണിക്കുമ്പോ തങ്ങളെ തിരിച്ചറിഞ്ഞ് പോകാൻ ആശിക്കുന്ന വിശ്വാസികളുണ്ടോ, ആശിക്കുന്ന വിശ്വാസിനികളുണ്ടോ? പൊളിപ്പിച്ച് കഫൻ ചെയ്ത് നിന്റെ പേരിൽ അതാ നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ട് ഖബറാകുന്ന വീട്ടിലേക്ക് യാത്രയാക്കുന്ന അന്ത്യയാത്രയില്ലേ? അൽ ഖബറു അവ്വലു മൻസിലി മിം മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറെന്നല്ലേ തങ്ങൾ പറഞ്ഞത്? ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമാണെന്നും, ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണെങ്കിൽ ശേഷമുള്ളത് വല്ലാത്ത ഗൗരവമാണെന്നും ഹബീബ് അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് പാഠം നൽകിയിട്ടില്ലേ? ആ ഖബറിൽ ഹബീബ് നിന്നെ സ്വീകരിക്കാൻ വേണോ? തങ്ങൾ നിന്നെ സ്വീകരിക്കാൻ വേണോ? അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗഥർ വാങ്ങിക്കുളിക്കാൻ ആശിക്കുന്ന ജനങ്ങളെ, അവിടുത്തെ ജിവാറിലായി സ്വർഗത്തിൽ ഒരിക്കൽ ചെറിയ ചാൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളെ, എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടു കിട്ടാൻ, എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടാൻ, എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായി കിട്ടാൻ, എല്ലാത്തിനും പുറമെ ആഹ്റം വിജയിച്ചു കിട്ടാനുള്ള വലിയ വഴിയാണ് ജനങ്ങളെ ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, ആ തങ്ങളെ മദഹ് ചെയ്യുക, ആ സ്നേഹം കൽബിൽ കിട്ടിയാൽ, അവിടുത്തെ കണക്ഷൻ കിട്ടിയാൽ റബ്ബനല്ലാതെ ഒരാളെ പേടിക്കേണ്ടതില്ല. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല, ഇൽമില്ലാത്ത അമലില്ലാത്ത ഈമാനും അമലും കുറവുള്ള ഞമ്മൾക്ക് റസൂലുള്ളാന്റെ പിടുത്തം നിലനിർത്തി തരട്ടെ. അവിടുത്തെ ഇഷ്ഖ് അല്ലാഹ് വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ഹുബ്ബ് അല്ലാഹ് കൂട്ടിത്തരട്ടെ. അതിന് ധാരാളം സ്വലാത്ത് ചൊല്ലണേ, ആവുന്നത്ര സ്വലാത്ത് ചൊല്ലണേ. ഫർദ് നിസ്കാരം പോലെ നിർവഹിച്ച് റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിലനിർത്തി, ദുഹാ നിസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ നിസ്കരിക്കുക, അതുപോലെ തഹജ്ജ് നിസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ നിസ്കരിക്കുക. എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും ചെറുപ്പക്കാരെ, ഒരു 11 സ്വലാത്ത് നിങ്ങൾ പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന 11 സ്വലാത്ത് മൗത്ത് വരെ നിലനിർത്തണേ. തെറ്റ് ചെയ്ത കണ്ണാണെങ്കിലും ആ കണ്ണിന്റെ തിന്മോക്ക അല്ല മാപ്പാക്കിയിട്ട് തങ്ങളെ നമ്മുടെ കൽബിലല്ല കാണിച്ചു തരും, തങ്ങളെ മനാമിലല്ല കാണിക്കും. അയിമ്മത്തൊക്കെ യഖ്ലത്തിൽ കണ്ടിട്ടുണ്ട്, മനാമിൽ കണ്ടിട്ടുണ്ട്. ആ മഹാന്മാരെ സ്നേഹികളാണ് നമ്മൾ. എല്ലാം കൊണ്ടും കുറവുള്ളവരാണെങ്കിലും സ്വാലിഹീങ്ങളെ സ്നേഹിച്ചവരെ റബ്ബ് കൈവടിയൂല എന്ന് തങ്ങൾ ആ സുഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അന്ത മഅമൻ അഹബബ്ത, നീ ആരെ സ്നേഹിച്ചടോ, സ്നേഹി
മരിച്ചവന്റെ കൂടെ സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? തെറ്റല്ല തെറ്റുകളും കൂടുതലുള്ള തമലുകളെല്ലാം കുറവുള്ള നമ്മൾക്ക് ഏക ആശ്രയം സ്വാലിഹീങ്ങളല്ലേ? ആ സ്വാലിഹീങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, അവരാദരിക്കണമെങ്കിൽ അത് സുന്നികൾക്ക് മാത്രമേ പറ്റൂ. സുന്നിയല്ലാത്ത ഒരു പുത്തനാശയക്കാരനും അള്ളാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ പറ്റൂല, അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പറ്റൂല. എത്രത്തോളം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവരാണ് അക്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ പോലും സാധാരണക്കാരാക്കുന്ന വഹാബികൾക്ക് അള്ളാഹ് ആദരിച്ചവരെ ആദരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് അത്തരം വിദ്വത്തിന്റെ കക്ഷികളിൽ അകപ്പെടാതെ ഈമാനെ കാത്തു